തനിനാട് മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജോസ് തലിയത്ത്. ഇത്രയ്ക്ക് ആത്മവിശ്വാസമില്ലാത്ത ഒരു ആർച്ച് ബിഷപ്പ്, അതാണ് മാർത്താഴത്ത്. ഇദ്ദേഹം എറണാകുളത്തിൻ്റെ കസേരയിൽ ഇരിപ്പായിട്ട് വർഷം ഒന്നാകുന്നു. എന്നിട്ടും അതിരൂപതയിലെ സന്യാസ നേതൃത്വത്തെ സൗഹൃദപരമായി ക്ഷണിക്കുവാൻ ഇപ്പോഴും അദ്ദേഹത്തിന് ആത്മവിശ്വാസമില്ല. മെയ് 23 മീറ്റിങ്ങിന് ക്ഷണിച്ചുകൊണ്ട് മേജർ സുപ്പീരിയേഷന് അദ്ദേഹം ഒരു കത്ത് അയച്ചിട്ടുണ്ട്. അത് തുടങ്ങുന്നത് തന്നെ തൻ്റെ അധികാരവും അവകാശവും സ്ഥാപിച്ചു കൊണ്ടുള്ള വത്തിക്കാൻ കാര്യാലയത്തിൻ്റെ രേഖ കോട്ട് ചെയ്തുകൊണ്ടാണ്. ഈ അതിരൂപതയിലെ ഒരു സന്യാസി തന്നെയായിരുന്ന മാർ കരീലിനെ ഭീഷണിപ്പെടുത്തിയും മാനസികമായി പീഡിപ്പിച്ചും അദ്ദേഹത്തെ നിത്യരോഗിയാക്കി പറഞ്ഞ പോലെ തന്നെ ആശ്രമത്തിലിരുത്തിയതും അദ്ദേഹത്തിൻ്റെ കസേര തട്ടിയെടുത്തതും എറണാകുളത്തെ മറ്റ് സന്യാസിമാർ പൊറുക്കുകയില്ല എന്ന തോന്നലും പുറത്ത് പറയാനാകാത്ത കുറ്റബോധവും മാർ ആൻഡ്രൂസിനെ തീർച്ചയായും വേട്ടയാടുന്നുണ്ട്. മാത്രമല്ല, ഇങ്ങനെ അതിക്രമങ്ങൾ ചെയ്ത് വലിഞ്ഞു കയറി കസേരയിൽ ഇരുന്നിട്ട് ആഗ്രഹിച്ച പോലെ ഒന്നും ഇന്നു വരെ ചെയ്യാൻ കഴിഞ്ഞിട്ടുമില്ല. തൻ്റെ ഒരു അജപാലന ദൗത്യമെന്ന് അപഭ്രംശം വന്ന ഈ മെത്രാൻ ചിന്തിക്കുന്ന കിഴക്ക് കുർബാന ചൊല്ലിയിരുന്ന 4 പള്ളികൾ ഇപ്പോൾ 2 കുറഞ്ഞത് മാർ ആൻഡ്രൂസിൻ്റെ ഇടപെടൽ നൽകിയ വെളിച്ചം നിമിത്തമാണ്. മാത്രമല്ല, തൻ്റെ ധാർഷ്ട്യവും കുരുഡുബുദ്ധിയും നിമിത്തം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കൊച്ചു കുട്ടികൾ വരെ വെറുക്കുന്ന ഒരു മെത്രാനായി മാറാനും മാർ ആൻഡ്രൂസിന് ഈ ചുരുങ്ങിയ നാടുകൾ കൊണ്ട് കഴിഞ്ഞു. വൈദികരോ അൽമായരോ കല്ലിടലിന് പോലും ഇന്നേ വരെ അദ്ദേഹത്തെ ക്ഷണിക്കാത്തത് അവലക്ഷണമായി മാർ ആൻഡ്രൂസിൻ്റെ സാന്നിധ്യത്തെ ദൈവം കാണുന്നു എന്നതാണ് വ്യക്തമാക്കുന്നത്. 174 ദിവസമായി സ്വന്തം വാശിയുടെ വിജയത്തിന് വേണ്ടി ബസലിക്ക പൂട്ടിയിട്ടിരിക്കുന്ന മാർ ആൻഡ്രൂസിനെയോ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും വാല്യക്കാരനെയോ പള്ളിയിൽ കയറ്റിയാൽ തങ്ങളുടെ പുണ്യസ്ഥലം മലിനമാകുമെന്ന്, അത് ക്രമേണ ഭിന്നതയിലേക്ക് വഴുതി വീഴുമെന്ന് സത്യമായും ജനങ്ങൾ വിശ്വസിക്കുന്നു. സ്വന്തമായി മക്കളായി സഹോദരനായി കൂട്ടുകാരായി കാണേണ്ട അച്ഛന്മാർക്കെതിരെ കേസുകൾ ഫയൽ ചെയ്ത് അവരെ കോടതി കയറ്റി തോൽപ്പിക്കുവാൻ നോക്കുന്ന മാർ ആൻഡ്രൂസിന് യാതൊരു ധാർമ്മിക സ്വാധീനവും ഈ അതിരൂപതയിൽ ഇല്ലെന്ന് അദ്ദേഹത്തിന് തീർത്തും അറിയാം, ശരിക്കറിയാം. അതിന് തെളിവായി ഏറ്റവും ഒടുവിൽ തൃക്കാക്കര മൈനർ സെമിനാരിയിൽ പുതിയ കുട്ടികളെ എടുക്കുന്ന ഇൻ്റർവ്യൂ ചെയ്യുന്നതിൽ മാർ ആൻഡ്രൂസ് ഇരിക്കുന്നു എങ്കിൽ തങ്ങളുടെ കുട്ടികളെ അയക്കില്ല എന്ന് മാതാപിതാക്കളും വികാരിമാരും ആൻഡ്രൂസ് നിയമിച്ച റെക്ടർ ഫാദർ മാഡനെ അറിയിച്ചതിനെ തുടർന്ന് ആ ഇൻ്റർവ്യൂ തന്നെ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. ക്യാൻ യു ബിലീവ് ഇറ്റ്? എവിടെയും ഏത് വേദിയിലും കൊച്ചു കുട്ടികളോട് പോലും എറണാകുളത്തെ നേരും നേരുമുള്ള വൈദികർ കുറ്റം പറയുന്ന മാർ ആൻഡ്രൂസ് സ്വന്തം ആധികാരികത വച്ച് മീറ്റിംഗ് ക്ഷണിച്ചാൽ തലയിൽ വെളിച്ചമുള്ള ഒരു കന്യാസ്ത്രീയോ സന്യാസിയോ വരില്ല എന്ന് ആൻഡ്രൂസിന് തികച്ചും അറിയാം. അതിനാൽ നിയമവും വകുപ്പും പറഞ്ഞ് പേടിപ്പിച്ചു വരുത്താനേ അദ്ദേഹത്തിന് കഴിയൂ എന്ന് അദ്ദേഹത്തിൻ്റെ കത്ത് തന്നെ വളരെ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, പിതൃസഹജമായ ഒരു വാക്കുപോലും, സ്നേഹത്തിൻ്റേതായ ഒരു വാക്കുപോലും, ആത്മാർത്ഥതയുള്ള ഒരു വാക്കുപോലും അതിലില്ലാത്തതും ഈ മനുഷ്യൻ എറണാകുളം അങ്കമാലി അതിരൂപതയെ ഏറ്റവും അധികം വെറുക്കുന്ന ഒരു പുരോഹിതനാണ് എന്നതിനാലാണ് എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലല്ലോ. മാർ ആൻഡ്രൂസിൻ്റെ തെമ്മാടിത്തരങ്ങൾക്ക് കുടപിടിക്കുന്ന FCC മദർ ജനറൽ ചങ്ങനാശ്ശേരിക്കാരിയായ സിസ്റ്റർ ലിറ്റി FCC സൗകര്യം ചെയ്തിരിക്കുന്ന ഈ മീറ്റിങ്ങിലേക്ക് വെറുപ്പിൻ്റെ വേദം കേൾക്കുവാൻ പോകാനൊരുങ്ങുന്ന സന്യാസി സന്യാസിനിമാരോട് ഒരു വാക്ക്. ഈ അതിരൂപതയിലെ വിശ്വാസികളെയും വികാരി അച്ഛന്മാരെയും അവഗണിച്ചുകൊണ്ട് നിങ്ങളെടുക്കുന്ന ഏത് നിലപാടും ക്രിസ്തു വിരുദ്ധമായിരിക്കും, പറഞ്ഞേക്കാം. കാരണം മാർ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത് സിനഡ് ഇന്നേ വരെ വിളമ്പിയ കള്ളത്തരങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്ന ഞങ്ങൾക്കൊപ്പമാണ് ക്രിസ്തു എന്ന് പലവട്ടം തെളിഞ്ഞിട്ടുള്ളതാണ്. 14 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കാർദിനാൾ ആലഞ്ചേരി ഇപ്പോഴും ജാമ്യത്തിലിറങ്ങിയാണ് നടക്കുന്നത് എന്നോർമ്മ വേണം. അങ്ങനെയുള്ള ഒരു സഭാതലവൻ്റെ ക്രിമിനൽ ബുദ്ധിയാണ്, ചാണക്യനാണ് ഈ മാർത്താഴത്ത്. അതിനാൽ
നിങ്ങൾ ഈ മീറ്റിങ്ങിന് പോവില്ല എന്നത് ഇതുപോലത്തെ അവതാരങ്ങൾ ഞങ്ങൾക്ക് വേണ്ട എന്നൊരു സന്ദേശം നൽകുന്നതായി മാറും. എറണാകുളം അങ്കമാലി അതിരൂപത വിശ്വാസികളുടെ ആഗ്രഹം നിങ്ങൾ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കരുത് എന്നാണ്. അതായത് ബോയ്ക്കോട്ട് ചെയ്യുക. ഇനി പോയാൽ തന്നെ നേർക്ക് നേർ ചോദ്യങ്ങൾ ചോദിക്കൂ. അപ്പോൾ ഒരുപാട് നുണകളും ഉത്തരവ് കടലാസുകളും ആൻഡ്രൂസ് നിങ്ങളുടെ മുമ്പിൽ നിരത്തും, തീർച്ചയായും നിരത്തും. എല്ലാ കടലാസുകളും ഇപ്പോഴത്തെ ഓറിയൻ്റൽ പ്രീഫെക്റ്റ് വരുന്നതിന് മുമ്പ് ചോദിച്ചതെല്ലാം എഴുതി ഒപ്പിട്ട് കൊടുക്കുന്ന നെറിവില്ലാത്ത കാലത്തെ ആയിരിക്കും എന്നത് തീർച്ചയാണ്. നേരെ ചൊവ്വ ഒന്നിനും ഇദ്ദേഹം ഉത്തരം പറയില്ല. മാർ ആൻഡ്രൂസിൻ്റെ അയോഗ്യത വെളിപ്പെടുത്തുന്ന 28 കുറ്റപത്രം എറണാകുളത്തെ 465 വൈദികർ ഒപ്പിട്ട് വത്തിക്കാന് നൽകിയത് വായിച്ചിട്ട് പോയി നിങ്ങൾ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കണം. പിന്നെ SMRC തിരഞ്ഞെടുപ്പ് എന്ന ഒരു ഇര കണ്ട് പോർഷുംകുളായിൽ നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല കേട്ടോ. മാർ ആൻഡ്രൂസ് താഴ്ത്തിട്ട് ഇര വിഴുങ്ങിയ ഇപ്പോഴത്തെ എറണാകുളത്തെ ക്യൂരിയയിലെ അച്ഛന്മാർക്കോ ബസിലിക്ക മലിനമാക്കിയ ഫാദർ ആൻ്റണി പൂതവേലിക്കോ ഒരു ഇല പോലും അനക്കാൻ അധികാരമോ ഇടമോ മാർ ആൻഡ്രൂസ് ഇതുവരെ നൽകിയിട്ടില്ല എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത്രമാത്രം ഓട്ടോക്രാറ്റ് ആണ് മാർ ആൻഡ്രൂസ് എന്ന് ഇതിനകം നിങ്ങൾ മനസ്സിലാക്കി കാണുമല്ലോ. സംശയമുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു അഭിപ്രായം ചോദിച്ച് ആൻഡ്രൂസ് വല്ലപ്പോഴും കയറി ഇറങ്ങുന്ന എറണാകുളം ബിഷപ്പ് ഹൗസിലേക്ക് വിളിച്ചു ചോദിക്കൂ. പിന്നെ പറയാം എന്ന പല്ലവിയെ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുകയുള്ളൂ. മാത്രമല്ല, ഈ മീറ്റിംഗ് വഴി നിങ്ങളെ ലോക്ക് ചെയ്യുന്ന, പൂട്ടുന്ന, ഒതുക്കുന്ന പല ഉത്തരവുകളും മാർ ആൻഡ്രൂസ് ഇറക്കും എന്ന് തീർച്ചയാണ്. എല്ലാത്തിൻ്റെയും ലക്ഷ്യം എറണാകുളം അതിരൂപതയെ പീഡിപ്പിക്കുക എന്നതായിരിക്കും. ജന്മം കൊണ്ടോ ജീവിതം കൊണ്ടോ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മക്കളായ എല്ലാ സന്യാസിനിമാരും സന്യാസിമാരും ജാഗ്രതയായി. നിങ്ങൾക്കിടയിൽ ഭിന്നതയും ആശയക്കുഴപ്പവും ഉണ്ടാക്കുവാൻ തിന്മയുടെ ദൂതൻ ഇറങ്ങിയിട്ടുണ്ട് എന്നോർക്കുക. കടപ്പാട് വാട്സപ്പിൽ വന്ന ഒരു മെസ്സേജാണ്. പോസ്റ്റ് എഴുതി പബ്ലിഷ് ചെയ്ത വ്യക്തിക്ക് നന്ദി. താങ്ക് യു വെരി മച്ച്.